അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു നാട്ടു ചമ്മന്തിയാണ്. നാട്ടു ചമ്മന്തി എന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പം അതിന് ഒരു രണ്ട് വലിയ പിടി ചെറിയുള്ളി നല്ല തോലി ഇളഞ്ഞു വെച്ചിട്ടുണ്ട്. ചെള്ളി എന്ന് പറയും, നിങ്ങളെ നാട്ടുകൾക്ക് എന്താ പറയാന്നറിയില്ല. ഒരു നല്ല പുളിയുള്ളൊരു മാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ, അതുപോലെ നാലഞ്ച് ചുവന്ന മുളക് എരിവിനനുസരിച്ച്, പിന്നെ കല്ലുപ്പ്, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതെന്തായാലും നമ്മൾ തൃശ്ശൂർ വന്നിട്ട് പഠിച്ചതാണ്. അപ്പം എന്തായാലും ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തിടാം. എനിക്കെന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടം, നമുക്ക് വെറുതെ കഴിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം. അപ്പം എന്തായാലും ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്നൊന്ന് നോക്കി നോക്കാം. ചെറുള്ളി ഇനി വേണമെങ്കിൽ കൂട്ടാട്ടോ, കുറച്ച് കുറവുണ്ടായിരുന്നപ്പോൾ കുറച്ചുകൂടി നമ്മൾ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നാട്ടു ചമ്മന്തിക്ക് വേണ്ടത്. നാട്ടു ചമ്മന്തി നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനിയിപ്പോൾ തേങ്ങ കൂടുതൽ വേണമെങ്കിൽ ആവാട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെള്ളിയും അതുപോലെ ചുവന്ന മുളകും ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചില്ല, പെട്ടെന്നായിരുന്നു ഉണ്ടാക്കിയത്. അതുകൊണ്ട് പിന്നെ ഇത് അമ്മയും വെച്ചിട്ട് അരക്കൽ തുടങ്ങി, സംഭവം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അരഞ്ഞ് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ദോശയ്ക്കും അതുപോലെ ചോറിനും ഒക്കെ നല്ല ടേസ്റ്റി ആയി കഴിക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ആക്കാനും നിങ്ങൾ മറക്കരുത്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാൽ.